ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടെ ഈ സമയത്ത് ശനിയാഴ്ച രണ്ടുമണി ആകുമ്പോഴത്തേക്ക് വലിയ പ്രതീക്ഷയോടുകൂടെ മറ്റുള്ള തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ നമ്മളെ കുടുംബത്തെയും കൂടെ ഉൾപ്പെടുത്തി വേണ്ടപ്പെട്ടവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു മജിലിസിൽ ഇതൊരു വലിയ നെറ്റ്വർക്ക് മജിലിസ് തന്നെ ഇത് വലിയ ഒരു നെറ്റ്വർക്ക് മജലിസ് ആ പതിനായിരക്കണക്കിന് ആളുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അലഹമുല്ല ഒരു നെറ്റ്വർക്ക് മജലീസ് തന്നെയാണിത് ഇതിൽ നമ്മൾ കൂടുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് വലിയ നേട്ടം കിട്ടണം ഇതിന് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാൾ ആഹ്റത്തിൽ സന്തോഷിക്കാൻ കഴിയണം അതിനാവശ്യമായ കാര്യങ്ങളിലൂടെ ആവണം നമ്മളുടെ നീക്കുപോക്കുകൾ അതുകൊണ്ട് ഞാൻ പറയാണ് ഇൻഷാല്ല ഇന്ന് മകരബ് മുതൽ സൂറത്തു തോബ ആർക്കറിയാത്ത സൂറത്തു തൗബ ൂബയിലെ അവസാനത്തെ ഈ രണ്ടായത്തുകൾ പിന്നരേഴ് പഠിച്ചോനെ അള്ളാഹു തോഫീക്ക് തരട്ടെ ഒന്നാമീൻ പറഞ്ഞേക്ക് മനുഷ്യന്മാരെ അള്ളാഹു തോഫീക്ക് തരട്ടെ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി മരിക്കുന്നത് വരെ നല്ല ഓർമ്മയോടുകൂടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം തൊന്ന് ചെല്ലാനുള്ള ഒരു തോഫീക്ക് അള്ളാഹു നമുക്ക് തരട്ടെ അതിനുവേണ്ടി ഒന്ന് ദുഴ ചെയ്യ ഒരു മൂന്ന് സ്വലാത്തു ചൊല്ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം സല്ലല്ലാഹുമ്മ സല്ലി സല്ലി അലാ മുഹമ്മദ് യാ അലൈഹി ഇലാഹായ റബ്ബേ ചൊല്ലിയ സൊലാത്തുകൾ സ്വീകരിക്കണമേ അല്ലാ ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഈ പരിശുദ്ധമായ സൂറത്തു തോബയിലെ അവസാനത്തെ വചനങ്ങൾ ഇന്ന് മുതൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് വിധി നൽകണമേ അല്ലാ തോഫീക്ക് നൽകണമേ അല്ലാ അതൊക്കെ നിലനിർത്തി പോരുന്നവർ എല്ലാ ദിവസവും അതൊക്കെ ചൊല്ലുന്നവർ അവരിൽ നിന്നതൊക്കെയും നീ സ്വീകരിക്കണമേ റബ്ബേ മരണം വരെ ഹൈറായ നിലയിൽ ഈ നന്മകൾ നിലനിർത്താൻ നീ ഞങ്ങൾക്ക് നൽകണേ തൗഫീഖ് നൽകണമേ സ്വീകരിക്കട്ടെ മഹാന്മാർ പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട യാത്ര നമ്മൾ പോവാണെങ്കിൽ ആ യാത്രയിൽ ഹജ്ജിനോ ഉംറക്കോ അല്ലെങ്കിൽ ഖുർആൻ ചരിത്ര എന്ന പേരിൽ പലപ്പോഴും ഫലസ്തീൻ ജോർദാൻ ഇസ്രായേൽ ഈജിപ്ത് ഇങ്ങനെയൊക്കെ യാത്ര പോകാറുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയിൽ നമ്മൾ അൻപത് തവണ ഈ രണ്ടായിത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഈ എല്ലാ ഇടങ്ങാറിൽ നിന്നും അത്ഭുതകരമായ രക്ഷ കിട്ടുമെന്ന് മഹാന്മാരായ ഒലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു ആയുധമാണ് നല്ലൊരു പരിചയമാണ് നമ്മളിതിൻ്റെ കൂടെ നിൽക്കണം വയൾ പറയാനും കേൾക്കാനും എളുപ്പമാണ് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ സംഗതി അല്ലാഹു അതിന് നമുക്ക് തോഫീക്ക് തരട്ടെ നല്ലതിന് നമുക്ക് ഭാഗ്യം നൽകട്ടെ അപ്പോൾ